ശ്രീമദ്ഭാഗവത മഹാപുരാണേ ഷഷ്ഠേ ചതുർത്ഥോധ്യായ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അജാമില മോക്ഷമാണ് നമ്മുടെ പ്രകൃതം. ഈ ദ്വാദശാഹത്തിലെ അജാമില മോക്ഷത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നരകവർണ്ണന കേട്ടിട്ടാണല്ലോ രാജാവ് അതിന് കയറാനുള്ള മാർഗം ഉപദേശിച്ചു തരണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ നമ്മൾ അത് തെളിഞ്ഞുമ്പോൾ ഇപ്പൊ വായിച്ചു വെച്ച അധ്യായം ഭഗവാൻ പ്രത്യക്ഷാവലാണ്. അപ്പോ ഒരു ഭാഗത്ത് നരകണ്ട്, സങ്കരിഷ്ണന്റെ നാമുണ്ട്, ഇപ്പുറത്ത് അജാമിളമോക്ഷുണ്ട്. അതിനൊക്കെ പുറമേ ഭഗവാൻ പ്രത്യക്ഷമായും കൊണ്ട് നിൽക്കുന്ന ഒരു രംഗത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോ അജാമിളമോക്ഷത്തെ സ്മരിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം നരകം കേട്ട് പരിഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അദ്ദേഹത്തിന് നരകഭയുണ്ടായിട്ടല്ല, പക്ഷേ അദ്ദേഹം രാജാവാണ്. അതിപ്പോഴും അതെ, പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുക, ഇതാണല്ലോ രാജാവിന്റെ കടമ. അപ്പൊ ഈ നരകം പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ എല്ലാവർക്കും നരകം തന്നെയാവും, സ്വർഗത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. മഹർഷി നരകം കൂടാതെയും തിരിക്കാൻ എന്താ വഴി? ഇതാണ് രാജാവിന്റെ ചോദ്യം. സ്വതേ ശ്രീ സുഖബ്രഹ്മർഷി പിന്നെ പരീക്ഷിത് മഹാരാജാവ് കുറച്ച് ഉള്ളിൽ തട്ടി ചോദിക്കുകയാണെങ്കിൽ, ഹേ രാജൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മറുപടി ആരംഭിക്കുക. ഇവിടെ അതൊന്നുമില്ല, ഉറക്കാണ്ട് പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് രാജാവ് ചോദിച്ചത് എന്നർത്ഥം. അല്ലാണ്ട് അദ്ദേഹത്തിന് നരകം ഭയന്നിട്ടല്ല. ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു, അതിനുള്ള വഴി ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ധാരാളം. ദോഷസ്ഥി ദൃഷ്ടാ ഗുരുലാഘവം യഥാ ഭിഷ ചികിത്സയുടെ രുചിയാം നിദാനവിൽ. വല്ല രോഗം വന്നാൽ വൈദ്യനെ വിളിച്ചു. അപ്പൊ വൈദ്യൻ രോഗത്തിന്റെ കാരണം കണ്ടുപിടിച്ചു, എന്ത് കഴിച്ചിട്ടാണ് രോഗം വന്നത്, അതിന് പ്രതിവിധിയാണ് ചെയ്യുക. ഇതുപോലെ തന്നെ പൂർവ്വജന്മങ്ങളിൽ ആണ് പാപം ചെയ്തത്, നോക്കിയാൽ ഈ ജന്മത്തിലാണെങ്കിൽ നമുക്ക് നിശ്ചയുണ്ടാവും വല്ല പാപം ചെയ്തു പോയിച്ചാൽ അതിനെ പ്രായശ്ചിത്തം ഗ്രന്ഥങ്ങൾ നോക്കി ചെയ്യുക, അല്ലെങ്കിൽ അതിന് വിവരമുള്ള ആചാര്യന്മാരോട് ചോദിച്ച് പ്രതിവിധി ചെയ്യുക. എന്നാ പിന്നെ പാപം അനുഭവിക്കില്ല. കർമ്മണ കർമ്മനിരഹാര, കർമ്മം കൊണ്ട് ഉണ്ടായിത്തീർന്നതായിട്ടുള്ള ദോഷത്തെ കർമ്മം കൊണ്ട് എന്നെ നശിപ്പിക്കല്, ഇതാണ് കർമ്മയോഗത്തിന്റെ രഹസ്യം. അത്രയേ പറയുന്നു. അപ്പൊ പരിശുദ്ധ രാജാവ് നശ്യാത്യന്തികഷ്യതേ, അത് ശ്രുതിസ്മൃതിഭ്യാം വിഹിതാം വ്രതാദയ പുനന്തി പാപം. അതുപോല്യ നല്ല സൗരഭ്യമുള്ള ഒരു സാധനം, നല്ല സെന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കുപ്പിയിലാക്കി കുറച്ച് ദിവസം വെച്ചു, ആ സെന്റ് അതിന് എടുത്തു കളഞ്ഞാൽ പിന്നെയും ആ കുപ്പിക്ക് അതിന്റെ വാസന ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മം പാപം, ആ പാപത്തിന്റെ വാസന നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു, അത് അത്ര വേഗം മേറി കഴുകിയാലൊന്നും പോണില്ല, വീണ്ടും പാപം ചെയ്യിപ്പിക്കുന്നു. മഞ്ഞയെ കുഞ്ചരശൗചവൽ, ആനയെ കൂപ്പിച്ചു നിർത്തും പോലെയാണാ പറയുന്നത്. അസലായിട്ട് പുഴയെ കൊണ്ടുപോയി ചകിരിയിട്ട് തഴച്ച് ആനക്കാരൻ വൃത്തിയാക്കി ആന ഒരു തെങ്ങിന് കൊണ്ടുപോയി കെട്ടി വടിയൊക്കെ എടുത്ത് അവന്റെ കാലുമിൽ വെച്ചു, ആ മസ്തകത്തിലൊക്കെ തൊട്ട് തലോടി വീഴ്ത്തി അണിക്കരുത് മണ്ണ് വാരരുത് എന്നൊക്കെ പറഞ്ഞ് ആനക്കാരൻ ചായ കുടിക്കാൻ പോയി. അവൻ ചായ കുടിച്ച് വരുമ്പോഴേക്ക് ബന്ധ പ്രകൃതം ഉണ്ടാവും, കാലുകൊണ്ട് മണ്ണ് തട്ടി പുഴക്കി തുമ്പികൊണ്ട് വാരി മേലാസകലം വെച്ചു തേക്കും. എന്തായി കുളിപ്പിച്ചിട്ടൊരു കാര്യം ഉണ്ടായത്? ഇന്ന് മാത്രമല്ല, ഈ പ്രായശ്ചിത്താദികളെ കൊണ്ട് പാപത്തിന് ശാന്തി വരുത്തണത് വീണ്ടും പാപം ചെയ്യാനുള്ള ഒരു ശക്തി സമ്പാദിക്കലും കൂടിയാവണം. ഇപ്പൊ വൈദ്യു സുഖല്യ, വൈദ്യനെ കണ്ട് മരുന്ന് മേടിച്ചു. എന്തിനാ മരുന്ന് മേടിച്ച് കഴിച്ച് വയറ് സുഖാക്കണത്? ഒന്നും ആഹാരം ചുരുക്കിക്കൊണ്ടിരിക്കാനല്ല, അടുത്ത ഇന്നലിക്കല് ഷഷ്ടിപൂർത്തി പിറന്നാളാണ്, പ്രഥമൻ കഴിക്കാറാവണം, അതിനു വേണ്ടിയിട്ടാണ് വയറിളക്കി ശുദ്ധാക്കണത്. നമ്മൾ അനുഭവം വെച്ച് നോക്കുമ്പോഴേ അറിയൂ വാസ്തവത്തിൽ അങ്ങനെയാ വരണത്. പാപം ചെയ്യാനൊരു കഴിവ് സമ്പാദിക്കലായിട്ടാണ് ഈ പാപശാന്തി വന്നു ചേരണത്.
ശ്രീസുഖൻ പറഞ്ഞു, ശരിയാണ് രാജാവ്, ജ്ഞാനയോഗമപ്പോളോ നീ നോക്കും സൂഖൻ. കർമ്മയോഗം പോരാ, ജ്ഞാനുണ്ടല്ലോ. തപസാ ബ്രഹ്മചര്യേണ ശമയനച്ച ദമേനച്ച ഇത്യാദി ശ്ലോകങ്ങളെ കൊണ്ട് ജ്ഞാനയോഗത്തെ ഉപദേശിച്ചു. ആരാ പാപം ചെയ്യുന്നത്? ശരീരമല്ലേ കർമ്മം ചെയ്യുന്നത്? ശരീരം ചെയ്യുന്ന കർമ്മത്തിന് ആത്മാവ് എങ്ങനെ ഉത്തരവാദിയാവും? ബ്രഹ്മവിവാഹം, ഞാൻ ശരീരമല്ല ബ്രഹ്മമാണ് എന്ന് ഉറപ്പിച്ചാൽ പിന്നെ ആൾക്ക് പാപല്ലേ? ഇപ്പൊ സ്വപ്നത്തിൽ കണ്ടതായിട്ടുള്ള ദുഃഖത്തിന് ഉണർന്നാൽ ഉത്തരവാദിയാവുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഇതൊരു ദീർഘ സ്വപ്നമാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ആ സ്വപ്നത്തിൽ നിന്ന് ഉണരലാണ് ജ്ഞാനം അനുഭവപ്പെടൽ, പിന്നെ പാപല്ലേലോ? ശരിയാണ്, അത് സമ്മതിക്കാതെ വയ്യ. പരീക്ഷിച്ച് പറഞ്ഞു, ഈ ജ്ഞാനയോഗം അനുഭവത്തിൽ വരുത്താൻ എത്ര ആളുകളൊക്കെ ഉണ്ടാവും? കോടി ജനങ്ങളുള്ളതിൽ ഒരാള് ജ്ഞാനത്തിന് അധികാരി ആയിട്ടുണ്ടാവില്ല. ഇവിടെ പാപം നശിച്ച് ശുദ്ധാവല എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് ഇവിടുന്ന് പൊതുവിൽ എല്ലാവർക്കും ഉപകരിക്കത്തക്കവണ്ണം ഒരു പ്രതിവിധി പറയണം. ഇനി പറയാണ്ടിരിക്കാൻ വൃത്തിയില്ല. ഈ ശ്രീസുഖന് പിശുക്ക് കലശല. അദ്ദേഹം വേണമെന്ന് വന്നാൽ തന്നെ പറയൂ, അല്ലെങ്കിൽ ആദ്യം തന്നെയാണ് പറഞ്ഞുകൂടെ ഈ കർമ്മയോഗത്തെയൊക്കെ പറയണോ? ആവശ്യം വരട്ടെ എന്ന് വെച്ച് അദ്ദേഹം ഇരുന്നിരിക്കുക. രാജാവിന്റെ കുത്തി ചോദിക്കല് നിവൃത്തിയിലെ കഴിയപ്പോഴാണ് എന്നാ ഇനി പറയാം നിശ്ചയിച്ചത്. മഹാരാജാവ് കേചിൽ കേവലയാ ഭക്തിയ വാസുദേവ പരായണ. ചില ആളുകള് അഖന്ധുന്നുവന്തി സകല പാപങ്ങളെയും നശിപ്പിക്കുന്നുണ്ട്, ഒരു പ്രയാസമില്ലാതെയുണ്ട്. എങ്ങനെയാത്? ഭക്തിയ, ഭക്തികൊണ്ട്. അതന്നെ കേവലയാ ഭക്തിയ, ജ്ഞാനത്തിന്റെയോ വൈരാഗ്യത്തിന്റെയോ കർമ്മയോഗത്തിന്റെയോ സഹായമില്ലാതെ കണ്ടുള്ള കേവല ഭക്തി കൊണ്ട് സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു. ഇത്ര പറഞ്ഞാ മതി, പരീക്ഷത്തിന് ഇത്ര പറഞ്ഞാ മതി. പക്ഷെ നമുക്കത് പോരാ. അതാണ് പരീക്ഷത്തെ രാജാവ് മതിയായില്ല എന്നിങ്ങനെ നടിച്ചു. എന്ന് വെച്ചാൽ വാസുദേവ പരായണാഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഗൗരവമുണ്ട് ആ പദത്തിന്. വാസുദേവനാണ് പരമമായിട്ടുള്ള അയനം. ആ മനഃസ്ഥിതിയോടുകൂടിയിട്ട് വെറും കേവല ഭക്തി കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ വാസുദേവ പരായണനാവണം, ഈ ഭക്തി എത്ര കണ്ടൊക്കെ വേണം? ഇതാ രാജാവിന്റെ ആലോചന. അപ്പൊ ശ്രീസുഖൻ പറഞ്ഞു, മഹാരാജാവേ അങ്ങ് ഇത്ര ഒന്നും പരിഭ്രമിക്കണ്ട, ഈ ഭക്തി എത്ര കണ്ട് വേണം ഞാൻ സ്പഷ്ടമാക്കി തരാം. സകൃന്മന കൃഷ്ണപദാരവിന്ദയോ, ജനിച്ചിട്ട് മരിക്കുന്നതിലിടയ്ക്ക് എന്നെങ്കിലും ഒരിക്കല് ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തെ സ്മരിച്ചാ മതി. അതെന്നെ സഹൃ രണ്ടാമത് വേണ്ട, ഒരിക്കലും സ്മരിക്കുകയും വേണ്ടു. അവിടെ ഇന്ന് കുറച്ച് ചില വിഷമങ്ങൾ ശ്രീശൂരിക്ക് അങ്ങനെ അല്ലാണ്ട് പറയോ ശല്യേ? അതുകൊണ്ടാണ് കൃഷ്ണപദാരവിന്ദയോഹോ നിവേശിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോടുകൂടിയിട്ട് ഉള്ളിത്തട്ടി ഭഗവാന്റെ തൃപ്പാദത്തെ ഒന്ന് സ്മരിക്കുക. എന്നുവെച്ചാൽ ശ്രീസുഖൻ അങ്ങനെ പറഞ്ഞിട്ടേ ശീലമുള്ളൂ. ഭഗവാന്റെ പാദത്തെ സ്മരിക്കാൻ സാധിച്ചാൽ അവിടെ ഭക്തിയോടുകൂടി അല്ലാതെ ഉണ്ടാവില്ല. അതുള്ളവർക്കേ പാദം സ്മരിക്കാൻ സാധിക്കൂ എന്നൊക്കെ അവിടെ അർത്ഥമുണ്ട്. ഏതായാലും നമ്മളെ അത്രയും ഉള്ളിലേക്ക് കടക്കണ്ട. ഗുരുവായൂരപ്പന്റെ തൃപ്പാദം ഒരിക്കൽ സ്മരിച്ചാൽ മതി. ഈ സകൃ എന്നുള്ള പദത്തിന് കുറേയധികം ഗൗരവമുണ്ട്. സകൃദേവ പ്രപന്നായ തപാസ്മീതി ചവാദിനേം, രാമായണത്തിൽ ഒരിക്കൽ പറഞ്ഞാ മതി, രാമാ എന്നൊരിക്കൽ പറഞ്ഞാ മതി. ഇവിടെ പറയുന്നു ഒരിക്കൽ ഭഗവാനെ സ്മരിച്ചാ മതി. ആ ഒരിക്കലും ഗുരുവായൂരപ്പനെ സ്മരിച്ചു ബന്ധമുണ്ടാണ്ടിരിക്കാമല്ലോ, അതാവില്ല. അതാണ് ഒരിക്കൽ ഭഗവാനെ സ്മരിച്ചാൽ രണ്ടാമതും സ്മരിക്കും, മൂന്നാമതും സ്മരിക്കും. ഒരിക്കൽ സ്മരിച്ച അവിടെ നിർത്താൻ പറ്റില്ല. ഏതായാലും ഒരിക്കൽ സ്മരിച്ചാ മതി, പിന്നെ അവന് പാപല്ല. അത്രൈവോദാഹൃത പൂർവം, ഒരിക്കൽ സ്മരിച്ചാൽ സകല പാപവും തീരും, പിന്നെ നരകം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം.
അത് കേൾക്കുമ്പോഴേക്ക് അങ്ങേക്ക് തൃപ്തിയാവും. മഹാരാജാവിന് തൃപ്തി ആവാഞ്ഞത് എന്താ? അതോ സ്മരണ എന്നുള്ളത് കുറച്ച് വിഷമുണ്ട്. അതാ ഭഗവാനെ സ്മരിക്കുക. എന്നാ ആർക്കും മോക്ഷം നേടാം? സ്മരണ സ്വാധീനമാണെങ്കിൽ. അത് വയ്യാത്തത് കൊണ്ടാണല്ലോ ശ്രീശു പരീക്ഷിച്ച് വേറെ മാർഗങ്ങൾ അന്വേഷിക്കുന്നത്. ഈ കഥ കൊണ്ട് അത് തൃപ്തിയാവും. കഥ കൊണ്ട് എന്താ വന്നത്? ഭഗവാനെ സ്മരിക്കുകയും വേണ്ട എന്നാ വന്നത്. ഭഗവാന്റെ നാമം ഒരിക്കൽ ജപിച്ചാൽ മതി, അതെന്നെ അറിയാതെ കണ്ടൊന്ന് പുറപ്പെട്ടാത്തന്റെ സകല പാപങ്ങളും നേക്ഷിതോയമകിങ്കരൈഹി. ധർമ്മരാജാവിന്റെ കിങ്കരന്മാരെ സ്വപ്നത്തിൽ കൂടി പിന്നെ കണി കാണേണ്ടി വരില്ല. ഏതാ ധർമ്മരാജാവിന്റെ കിങ്കരന്മാര്? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ ധർമ്മരാജാവിന്റെ കിങ്കരന്മാരാണ്. ദാരിദ്ര്യം കൊണ്ട്, മഹാരോഗങ്ങൾ കൊണ്ട്, ബന്ധുവിരഹം കൊണ്ട് ആളുകൾ മരിച്ചുപോയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ധർമ്മരാജാവിന്റെ ഓരോ കിങ്കരന്മാരാണ് അവരെ. അപ്പൊ എന്താ അർത്ഥം? ഭഗവാന്റെ തിരുനാമം അറിയാതെ കണ്ടെങ്കിലും ഒരിക്കൽ ജപിച്ചാൽ ആ ആൾക്ക് ഒരു തരത്തിലും ഉള്ള ദുഃഖം ഉണ്ടാവില്ല.